ഒന്നാം ക്ലാസ് മുതൽ പാഠ്യപദ്ധതിയിൽ സൈനിക സിലബസ് ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പ് നടത്തിയ എറണാകുളം പരവൂർ ശ്രീ ശാരദ വിദ്യാമന്ദിർ മറ്റൊരു നാഴികക്കല്ലുകൂടി കുറിക്കുകയാണ്. നാളെ സ്കൂളിൻ്റെ പേര് ഒന്നാകെ മാറ്റിക്കൊണ്ട് വീരമൃത്യു വരിച്ച മുൻ CDS ജനറൽ ബിപിൻ റാവത്തിൻ്റെ പേരിലായിരിക്കും ഇനി ഈ സ്കൂൾ അറിയപ്പെടുക. ബിപിൻ റാവത്ത് സംസ്കൃതി സ്കൂൾ എന്ന പേരിലേക്കാണ് ഈ പേരിൻ്റെ പുതിയ നാമകരണം. ഈ ഇതിൻ്റെ ഔദ്യോഗികമായ നാമകരണ ചടങ്ങ് നാളെ എറണാകുളം പരവൂർ ശ്രീ ശാരദ വിദ്യാമന്ദിർ അങ്കണത്തിൽ നടക്കും. ഇതോടൊപ്പം സ്കൂൾ വളപ്പിൽ ഗൽവാൻ മേഖലയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വീരമൃത്യു വരിച്ച സൈനികർക്കായി നിർമ്മിച്ച പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം, സൈനികരുടെ നാമധേയത്തിൽ നിർമ്മിച്ച പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും നടക്കും. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ടാണ് ഈ രണ്ട് ചടങ്ങുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുക. ഒരുപക്ഷെ ഇന്ത്യയ്ക്ക് ഒന്നാകെ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ ഒരു വിദ്യാലയം കാഴ്ചവെക്കുന്നത്. കാര്യം ഒന്നാം ക്ലാസ് മുതൽ പാഠ്യപദ്ധതിയിൽ സൈനിക സിലബസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഈ സ്കൂൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ അന്തരിച്ചു പോയ ജനറൽ ബിപിൻ റാവത്തിൻ്റെ പേരിലേക്ക് സ്കൂൾ പുനർനാമകരണം ചെയ്യുന്നു. ഇതുതന്നെ ഇന്ത്യ ഒന്നാകെ ആ പരവൂരിലെ ഈ സ്കൂളിലേക്ക് ഉറ്റുനോക്കാൻ ഒരു കാരണമായി മാറുന്നു. അതുമാത്രമല്ല, ഗൽവാൻ മേഖലയിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരിൽ ഈ സ്കൂളിൽ പുതിയ ബ്ലോക്കുകൾ ഉയരുന്നു. നമുക്കറിയാം, ചൈന കഴിഞ്ഞ ഈ ഗൽവാൻ യുദ്ധമുണ്ടാകുന്നതുവരെ, ഗൽവാൻ മേഖലയിലെ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതുവരെ ചൈന അവരുടെ രാജ്യത്ത് പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് ഇന്ത്യ എന്നാൽ വളരെ നിഷ്പ്രയാസം തുരത്താവുന്ന ഒരു ശത്രുവാണ് അവർക്ക് എന്നാണ്. പക്ഷേ അങ്ങോട്ട് ഒരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ ഗൽവാൻ മേഖലയിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെ ആക്രമിക്കാനൊരുങ്ങിയപ്പോൾ ശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകിയത്. അത് ചൈനയ്ക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു പ്രഹരമായിരുന്നു. അപ്പോൾ പഴയ ഇന്ത്യയല്ല, അതായത് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ വെറുതെ കൈയും കെട്ടിയിരുന്ന് അവലംബിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക് പണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടമല്ല ഇന്നുള്ളത്. ആ ഒരു കാലഘട്ടം മാറിയിരിക്കുന്നു. ശക്തമായ തിരിച്ചടി നൽകും എന്നതിൻ്റെ പ്രതീകം കൂടിയായി മാറിയിരിക്കുകയാണ് ഗൽവാനിലെ ആ ആക്രമണം. ആ ഗൽവാൻ്റെ വീരമൃത്യു വരിച്ച ആ സൈനികരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോൾ ശ്രീ ശാരദ വിദ്യാമന്ദിറിലെ പുതിയ ബ്ലോക്കുകൾ ഉയരുന്നത്. ശ്രീ ശാരദ വിദ്യാമന്ദിർ എന്ന നാമം നമുക്ക് ഇന്നുകൂടി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാര്യം നാളെ മുതൽ ഈ സ്കൂളിൻ്റെ പേർ ജനറൽ ബിപിൻ റാവത്ത് സംസ്കൃതി സ്കൂൾ എന്നാകും. എന്തായാലും നാളെ രാവിലെ 11:30 സ്കൂൾ വളപ്പിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിപക്ഷ നേതാവും കോൺഗ്രസിലെ മുതിർന്ന നേതാവുമായ VD സതീശൻ MLA, അതുപോലെ ഹൈബി ഈഡൻ തുടങ്ങിയവർ ഈ ചടങ്ങിൽ സംബന്ധിക്കും. സ്കൂൾ പ്രിൻസിപ്പലും അതുപോലെ സ്കൂളിൻ്റെ മാനേജറായ അമരീന്ദർ ഒക്കെ ഈ ചടങ്ങിൽ സാന്നിധ്യം വഹിക്കും. അങ്ങനെ എന്തുകൊണ്ടും വളരെ വിശേഷമാർന്ന ഒരു ചടങ്ങാണ് നാളെ പരവൂർ ശ്രീ ശാരദ വിദ്യാമന്ദിർ അങ്കണത്തിൽ നടക്കുക. ഈ ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം നാളെ രാവിലെ 11:30 മുതൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വീക്ഷിക്കാവുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.